ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ വരികയാണ്. വെൽക്കം ടു അവർ ചാനൽ റോക്കി ദ ഹോഴ്സ്മാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ലക്കിക്ക് ഷോയും ചെയ്യാൻ അല്ലെങ്കിൽ ലാടം അടിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള മാളാക്കാരനായിട്ടുള്ള നിസാറാണ്. അപ്പോൾ നിസാറാണ് ഇന്ന് നമ്മളുടെ ഷോയും ചെയ്യുന്നത്. ഇതാ, അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ ലോഗോ, റോക്കി ദ ഹോഴ്സ്മാൻ്റെ ലോഗോ ഒരിക്കൽ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷൂയിങ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ലക്കിയെ ഇന്ന് ലാടമടിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് നിസാറാണ്. അപ്പോൾ നിസാറിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ ഹോഴ്സിന് ഷൂയിങ് ചെയ്യുന്നത്, അതായത് ലാടം അടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആൾക്കാർക്കുണ്ട്. എന്നോട് തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇതിൽ ലാടം അടിക്കണത്, എത്ര ദിവസം കൂടുമ്പോഴാണ് ലാടം അടിക്കണേ. അത് ചില ആൾക്കാരുടെ വിചാരം, ഈ ലാടം ഒരു പ്രാവശ്യം അടിച്ചാൽ പിന്നെ അത് ഒരു കൊല്ലത്തേക്ക് അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ കുറേ കാലാകാലത്തേക്ക് നിൽക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി പറയുകയാണ്, ഒരിക്കലും ഹോഴ്സിൻ്റെ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഈ ലാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്നതല്ല. ഇത് നടക്കുമ്പോഴും ഓടുമ്പോഴും അതിൻ്റെ പ്രഷർ മുഴുവൻ വരുന്നത് ഈ ലാടത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാടം വേഗം ഇരുമ്പായിട്ട് പോലും അത് വേഗം വേഗം തേഞ്ഞു പോകുന്നു. കാരണം കുതിര അത്രയും പ്രഷർ കാലുമേൽക്ക് കൊടുക്കുന്ന ഒരു ജീവിയാണ്. ഇത്രയും വെയിറ്റ് നിൽക്കുന്നത് ഈ നാല് ഹൂഫിലാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ലാടം പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും റോഡ് അങ്ങനെയുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള സർഫസിൽ ഓടിക്കുമ്പോൾ കുതിരയുടെ ലാടം പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രം തേഞ്ഞു പോകാനുള്ള സാധ്യത എന്നല്ല, തേഞ്ഞു പോവും. അപ്പോൾ എന്ത് വേണം, നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-25 ദിവസം ഒക്കെ ആകുമ്പോൾ, നന്നായിട്ട് ഓടിക്കുന്ന കുതിരകളാണെങ്കിൽ 10-25 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ലാടം മാറ്റേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. എനിക്കൊക്കെ 25 ദിവസം ഒരു 28 ദിവസത്തിലൊക്കെ ഞാൻ ലാടം മാറ്റാറുണ്ട്. കാരണം ഞാൻ സ്ഥിരം റൈഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുതിരയെ ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും ലാടം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അഴിഞ്ഞു പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൂഫ്, അതായത് ഇതിൻ്റെ കുളമ്പ്, നമ്മുടെ നഖമൊക്കെ വലുതാവുന്നത് പോലെ തന്നെത്താനത് വലുതാവും. വലുതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകി തന്നെ ഊരി വീഴും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് വെച്ച് താമസിപ്പിച്ച് അത് ഊരി വീണ് ആ പിന്നീട് നമ്മളത് ലാടടിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മളത് കറക്റ്റായിട്ടുള്ളൊരു ടൈം പീരീഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് അത് ലാടടിച്ച് പോവുകയാണെങ്കിൽ അത് കുതിരയുടെ ഹൂഫിന് വളരെ നല്ലതാണ്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഹൂഫ് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചെരുപ്പിട്ടാൽ അല്ലെങ്കിൽ ഒരു ഷൂസ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കാലുകളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ഒരു ഹോഴ്സിന് ഷൂയിങ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഹൂഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഹോഴ്സിനെ ലാടം അടിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഷൂയിങ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന വാക്കാണ് ശരിക്കും ഇംഗ്ലീഷിൽ ഫാരിയർ എന്നാണ് ഇവർ പറയുന്നത്. ഫാരിയർ എന്നുള്ളത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നമ്മുടെ ഇവിടെ ഫീമെയിൽസ് ഇല്ല, മെയിൽസ് തന്നെ ഉള്ളൂ. പക്ഷെ പുറത്തൊക്കെ ഫീമെയിലായിട്ടുള്ള ഫാരിയേഴ്സും ഉണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഈ ഫാരിയർമാരെന്ന് പറഞ്ഞാൽ അവർ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും നമ്മളിത് ചെയ്യിക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വേണം നമ്മൾ ലാടടിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് ഹോഴ്സിൻ്റെ ഹൂഫിലേക്ക് തെറ്റിയിട്ട് ആ ആണി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതതിന് ഒരു വിപരീത ഫലമാവും ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഫാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഇനി സാറൊക്കെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാരിയറാണ്. അതുപോലെ തന്നെ ഇവർ ശരിക്കും ഷൂയിങ് മാത്രമല്ല, ഇതിൻ്റെ ഷേപ്പ് അവർ കറക്റ്റ് ചെയ്യും, അതുപോലെ ഇത് കറക്റ്റ് ഫിറ്റ് അല്ലേ എന്ന് അവർ നോക്കും, അതുപോലെ ഇതിൻ്റെ ഹൂഫ് വളരെ ക്ലീനായിട്ടും അതുപോലെ നീറ്റായിട്ടും ട്രിമ്മൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് നിർത്തുന്ന ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാരിയറുടെ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ലാടം വെച്ച് പിടിപ്പിക്കാന്ന് മാത്രമല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോഴ്സസിൻ്റെ ഹൂഫ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും. ചില ഹോഴ്സിൻ്റെ ഹൂഫ്സ് ഡാമേജ്ഡ് ആയിരിക്കും, ചിലതിന് സപ്പോർട്ട് വേണ്ടതുണ്ടായിരിക്കും, ചിലത് ഒരു സൈഡിലേക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് വേണം, ചിലതിന് അത് ചിലതിന് അടിയിൽ പ്ലേറ്റ് വയ്ക്കും, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മുടെ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെരുപ്പ് പോലെയാണ് ശരിക്കും ഈ ചില കുതിരകൾക്ക് ഈ സംഭവം ചെയ്യുക. അതായത് ഈ ലാടം വയ്ക്കുമ്പോൾ തന്നെ ഇവരുടെ കാലിൻ്റെ പെയിനും കാര്യങ്ങളും അടിയിൽ നിന്നുള്ള വേദനയൊക്കെ കുറയാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അതൊക്കെ നോക്കി, അതിൻ്റെ അനാറ്റമിയൊക്കെ നോക്കി പഠിച്ച് അതിൻ്റെ ഹൂഫിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല വിവരമുള്ള, നന്നായിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ഫാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത്
ഈ ലാടമടിക്കുന്ന സമയത്ത് കുതിരകൾക്ക് ഈ ആണിയാണല്ലോ അവരുടെ ഹൂഫിലേക്ക് അടിച്ചു കയറ്റുന്നത്. അപ്പോൾ അത് അവർക്ക് പെയിൻ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതിൽ. അപ്പോൾ അത് കുറേ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. മുമ്പ് പല ആൾക്കാരും അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ, നമ്മളുടെ മുടി അതുപോലെ നമ്മുടെ നഖം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, കെരാറ്റിൻ എന്ന് പറയും അതിനെ. ഈ കെരാറ്റിൻ എന്നുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കുതിരയുടെ ഹൂഫ് ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹൂഫ് കെരാറ്റിനായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു നഖം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന എടുക്കില്ലല്ലോ, നമ്മുടെ മുടി മുറിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കില്ല. അതുപോലെ തന്നെ കുതിരയ്ക്ക് കുതിരയുടെ കൊളമ്പ് എന്ന് പറയുന്ന നല്ല കട്ടിയുള്ള നഖം പോലെ തന്നെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് ഒരു പരിധി, അതിനൊരു ചില ആഴത്തിന് അതിന് പരിധിയുണ്ട്. ആ പരിധിയിൽ കറക്റ്റ് ഉള്ളിൽ നിന്നുകൊണ്ട് അതിലേക്ക് ആണിയടിക്കുകയോ അത് ട്രിം ചെയ്യുകയോ ഒക്കെ ചെയ്താലും കുതിരയ്ക്ക് വേദന എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഇത് എപ്പോഴും അറിയണ ആൾക്കാരടിക്കണം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഈ ആണികളുണ്ടല്ലോ ഹൂഫിന് വയ്ക്കാൻ, ഈ എന്താ പറയുക, ലാടത്തിൽ വയ്ക്കുന്ന ഈ ആണികൾക്ക് പോലും പ്രത്യേകതയുണ്ട്. ഈ ആണി ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് മറ്റേ സൈഡിൽ കൂടെ ചെരിഞ്ഞിറങ്ങി വരുന്ന ടൈപ്പ് ആണിയാണ്. അല്ലാതെ നമ്മുടെ അവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരഞ്ചിൻ്റെ ആണി വാങ്ങിച്ചിട്ട് കുതിരയുടെ ഹൂഫിൽ അടിച്ച് കയറ്റാൻ പറ്റുന്നതല്ല. അതിന് സ്പെഷ്യലായിട്ടുള്ള ആണിയുണ്ട്. അതൊരു സൈഡിൽ കൂടെ കയറിയിട്ട് മറ്റേ സൈഡിൽ കൂടെ പുറത്തേക്ക് വളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആണിയിൽ പോലും സ്പെഷ്യലൈസേഷൻ ഉണ്ട് എന്നർത്ഥം. കാര്യങ്ങൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് അത്രയും കറക്റ്റായിട്ട് ചെയ്യുന്ന തരം ആണിയാണ്. കണ്ടോ, അതിൻ്റെ ആണിക്ക് പ്രത്യേകതയുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പാണ്. അത് ഒരു സൈഡിലേക്ക് അതിനൊരു സൈഡ് വെച്ചടിച്ചാൽ അത് ദേ ഈ പുറത്തേക്ക് ഇറങ്ങി വരും, അല്ലാതെ നേരെ ഉള്ളിലേക്ക് പോവില്ല എന്നർത്ഥം. ആണിയുടെ പ്രത്യേകതയാണത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കെരാറ്റിൻ എന്നുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ആണ് ഹൂഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുളമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ആണിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുതിരയ്ക്ക് വേദന ഉണ്ടാവില്ല. പിന്നെ അത് ട്രിം ചെയ്ത് കളഞ്ഞാലും കുതിരയ്ക്ക് വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഫാരിയർ തന്നെയായിരിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താലും അത് തീർച്ചയായിട്ടും കുതിരയ്ക്ക് അതിൻ്റെ ഹൂഫിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഉടനടി എത്തി, ഇതാണ് ആ ചോദ്യം. അപ്പോൾ ഈ കാട്ടിലൊക്കെ കുതിരകൾ ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ്, ആരാണ് ലാടടിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് കാട്ടിലെ വൈൽഡ് ഹോഴ്സസിനൊന്നും ലാടം ആവശ്യമില്ലേ? അപ്പോൾ അതെന്താണ് അങ്ങനെ, നമ്മുടെ ഇവിടെ മാത്രമാകുമ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിലെ കുതിരകൾക്ക് മാത്രം എന്തിനാണ് നമ്മൾ ലാടടിക്കുന്നത്, കാട്ടിലെ കുതിരകൾക്കൊന്നും ലാടല്ലെങ്കിലും അവർ സുഖമായിട്ട് ഓടി നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാർക്കുമുള്ളൊരു ചോദ്യമാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അതായത് ഡൊമസ്റ്റിക് ഹോഴ്സസിന് എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കുതിരകൾക്ക് അവർ ചെയ്യുന്ന ജോലികൾ വളരെ ഡിഫറൻ്റാണ്. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ ഓടുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളെ പുറത്ത് കയറ്റി വെച്ച് നമ്മൾ ട്രോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരം ലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡെയിലി റുട്ടീനൊന്നും കാട്ടിലെ കുതിരകൾക്കില്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വയം അവരുടെ ഓടുന്ന സമയത്ത്, അവർ നിൽക്കുന്ന സമയത്തൊക്കെ അവരുടെ കാല് ഓരോ കല്ലിലും അതുപോലെയുള്ള സംഭവം മറ്റേ ഭയങ്കര ഹാർഡായിട്ടുള്ള സർഫസിലൊക്കെ ഉരച്ചും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർ അത് ബാലൻസ് ചെയ്ത് പോകുന്ന അർത്ഥം. അവർ ഓടുന്ന സമയത്ത് അതിന് അത്രയും പ്രഷർ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഉരയ്ക്കുക. അവർ തന്നെ കുതിരകൾ ഇങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരയ്ക്കണമൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ തന്നെ അതിനെ സ്വയം ബാലൻസ് ചെയ്യുന്ന പറയണേ. ഏത് കാട്ടിലെ കുതിരകൾ, കാട്ടിലെ കുതിരകൾക്ക് ഒരിക്കലും ഇത്രയും ഹാർഡായിട്ടുള്ള സർഫസിൽ കൂടെ ഓടേണ്ട ആവശ്യമില്ല. പിന്നെ അവർക്ക് തീരുമാനിക്കാം അവർ ഏതിലേ പോകണം എന്നുള്ളത്. ഇവിടെ നാട്ടിലെ കുതിരകൾ ഏതിലേ പോകണം എന്നുള്ളത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. റോട്ടിൽ കൂടെ പോകണോ, അല്ലെങ്കിൽ പാറയമ്മ കൂടെ പോകണോ, വെള്ളത്തിൽ കൂടെ പോകണോ, എങ്ങനെ പോകണം എന്നുള്ളത് മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ കാട്ടിലെ കുതിരകൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനനുസരിച്ചുള്ള അവരുടെ ഹൂഫ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥലത്ത് കൂടെ അവർ സഞ്ചരിക്കുകയും അത് അവർ ഒരു ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ വൈൽഡ് ഹോഴ്സിന് ശരിക്കും നമ്മുടെ നാട്ടിലെ കുതിരകളുടെ അത്ര ആയുസ്സില്ല എന്നും കൂടി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ കുതിരകളെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചും അവരുടെ ഹെൽത്തൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കൊണ്ടുനടക്കുന്നത്. വൈൽഡ് ഹോഴ്സുകളുടെ ലൈഫ് സ്പാൻ താരതമ്യേന നമ്മുടെ നാട്ടിലെ കുതിരകളെ വെച്ച് കുറവാണെന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നൊരു കാര്യമുള്ളത്, ഈ കുതിരകൾക്ക് ഹൂഫ് ട്രിം ചെയ്യുന്ന സമയത്ത് അത് കുതിരകൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അതോ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ നിർബന്ധിതമായി ചെയ്യുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്.
സാധാരണ കുതിരകൾക്ക് അത് എത്രത്തോളം ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അവരത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സാധാരണ കുതിരകൾ ഹൂഫ് ട്രിം ചെയ്യുമ്പോൾ അതിന് നിന്ന് തരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഹൂഫ് ഇത്തിരി ഒരു മോശമായിട്ടുള്ള സമയത്താണ് നമ്മൾ ഹൂഫ് ട്രിം ചെയ്യുക. അപ്പോൾ കുതിരകൾ സാധാരണ ഹൂഫ് ട്രിമ്മിങ്ങിന് വല്ലാണ്ട് പ്രശ്നങ്ങളില്ലാതെ സാധാരണ എത്ര പ്രശ്നക്കാരായ കുതിരകളായാലും ഹൂഫ് ട്രിമ്മിങ് ഒരുവിധം നിന്നു തരുന്നതാണ് സാധാരണ കാണാറുള്ളതെന്നാണ്. പക്ഷേ എല്ലായിടത്തും വില്ലന്മാരുണ്ട്, മനുഷ്യരിലും മാത്രമല്ല മൃഗങ്ങളിലും വില്ലന്മാരുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിനും സമ്മതിക്കാത്ത ഇടം തിരിച്ച് നിൽക്കുന്ന കുതിരകൾ ഒരുപാടുണ്ട്. പക്ഷെ കോമൺ ആയിട്ടാണ് ഞാനിത് പറഞ്ഞത്. സാധാരണ കുതിരകൾ ഹൂഫ് ട്രിമ്മിങ്ങിൻ്റെ സമയത്ത് അവരവരുടെ കാര്യമായതുകൊണ്ട് അങ്ങനെ നിന്ന് തരാറുണ്ട്. പിന്നെ അവർക്ക് വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അവർ, അല്ലെങ്കിൽ അവർക്ക് ഹൂഫിൽ വേറെ വേദനകളൊന്നും ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഹൂഫ് ട്രിമ്മിങ് എന്നുള്ള കാര്യം നടന്നു പോകാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഹൂഫ് കറക്റ്റായിട്ട് റെഗുലർലി ട്രിമ്മൊക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്താ പറയുക ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ റെഗുലറായിട്ട് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. ഇത് ഈ ഹൂഫ് ട്രിമ്മിങ്ങിൻ്റെ കാര്യം വേറെയാണ്, അതല്ലാതെ നമ്മൾ ഡെയിലി ചെക്കിംഗ് ഉണ്ട്. ഹൂഫ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം, കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. അത് പോരാതെ ഈ പറഞ്ഞ പോലെ ലാടൻ അടിക്കുന്ന സമയത്തും നമ്മളിതെല്ലാം കറക്റ്റായിട്ട് നോക്കി ഹൂഫിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോകാൻ തന്നെ വേണം. അല്ലെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യാത്ത കുതിരകൾക്ക്, തീരെ ഈ ട്രിമ്മിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കുതിരകൾക്ക് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസും ഇഞ്ചുറീസും ഹൂഫിൻ്റെ ഉള്ളിൽ പഴുപ്പും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുതിരയ്ക്ക് തന്നെ, കുതിരയുടെ ജീവന് തന്നെ അല്ലെങ്കിൽ കുതിരയ്ക്ക് തന്നെ ആപത്തായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഇതേ നമ്മൾ നിസാർ ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിസാറിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിപ്പോൾ ഈ അരം വെച്ചിട്ട് അതിങ്ങനെ രാവിക്കളയാണ് അതിൻ്റെ മോൾ ഭാഗം, മുകളിൽ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം. ഈ അരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ അവിടെ നിന്ന് നിസാറായിട്ട് കിട്ടുന്ന വളരെ വില കുറവിൻ്റെ അരങ്ങളൊക്കെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ ടൂൾസൊക്കെ ഭയങ്കര വിലയുള്ളതാണ്. ഇതിൻ്റെ ചില ടൂളുകൾക്കൊക്കെ 4000 രൂപ, 4500 രൂപ, 5000 രൂപയൊക്കെ വിലയുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ തന്നെ അത് ആൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇത്രയും കോസ്റ്റ്ലിയാണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇത് ഇവരുടെ ഈ ഉപയോഗിക്കുന്ന ഫാരിയേഴ്സ് ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉള്ളതാണ്. അവരുടെ ടൂൾ കിറ്റിലുള്ള സാധനങ്ങളൊക്കെ കൂടി വെച്ചാൽ ഒരു നല്ലൊരു എമൗണ്ടിൻ്റെ സാധനങ്ങളാണ് അവർ ഇതിന് വേണ്ടി ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്നതെന്നർത്ഥം. ലക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ മാന്യമായിട്ട് അതിനെ സഹകരിച്ചു പോകുന്നുണ്ട് ഷോയിങ് ചെയ്യാനായിട്ട്. പിന്നെ ലക്കി ഒരു ട്രെയിൻഡ് ഹോഴ്സ് ആയതുകൊണ്ട് ആൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വളരെ നൈസായിട്ട് അതിനോടുകൂടി സഹകരിക്കുന്നു. പക്ഷേ ആൾക്കിത് ഈ കാലുമ്മ, റൈറ്റ് സൈഡിലെ കാലുമ്മ ലാടല്ലാതെ, ഇപ്പോൾ ലാടം അഴിഞ്ഞു പോയിട്ട് ഒരു 4 ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാനത് ഇപ്പോൾ ഏകദേശം അത് ഉരി വീഴാറായപ്പോഴേ നിസാറിനെ വിളിച്ച് പറഞ്ഞു. പക്ഷേ നിസാറിന് 2 ദിവസം അവിടെ നിന്ന് വരാൻ ഒഴിവുണ്ടായിരുന്നില്ല. അപ്പം നിസാർ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ലാടല്ലാതെ ആൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൂഫ് കുറച്ച് തേഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുതിരേനെ എടുത്തപ്പോൾ തന്നെ ആൾക്ക് കാലുമ്മ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ലാടം ഇടുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ലാടല്ലാത്തതിൻ്റെ ചെറിയൊരു വേദന 4 ദിവസം നിന്നതിൻ്റെ ഒരു കുഞ്ഞു വേദന ആൾക്കുണ്ട്. അപ്പോൾ അതിപ്പോൾ ദൈവം നമ്മൾ ലാടടിച്ച് കഴിയുമ്പോൾ തന്നെ സംഭവം ഓക്കെ ആവും. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിസാറിനെ പറ്റി പറയുകയാണെങ്കിൽ, നിസാറ് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. എനിക്ക് കുറേ നാളായിട്ട് അറിയാം നിസാറിനെ. നിസാർ ഇതിൻ്റെ പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് കുറേ നാളായിട്ട് ഇതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആൾ ചെയ്യുന്ന വർക്ക്, അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഹൂഫൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ് നിസാർ ചെയ്ത വർക്ക്. പിന്നെ നമ്മളിപ്പോൾ ഹോഴ്സിൻ്റേതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും ഏത് രാത്രിയാണെങ്കിലും ആളെ വിളിക്കാം, ആൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാനും അതിനെപ്പറ്റി പറഞ്ഞു തരാനൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മുടെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയ്ക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയിണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിസാറ് അതിനുവേണ്ടി കുറേ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ നിസാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഒരു നന്നായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് നിസാറിനെ പറ്റിയിട്ട്. ഈ ഫാരിയർ എന്നുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു ധൈര്യം ആവശ്യമുള്ള ഒരു ജോലി തന്നെയാണ് കേട്ടോ അത്. കാരണം പല ക്യാരക്ടറുള്ള കുതിരകളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും ഒരുമാതിരി ആയിരിക്കണം എന്നില്ലല്ലോ. കാരണം ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയുള്ള കുതിരകളുടെ അടുത്തൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ ഈ കാലുകൊണ്ട് തട്ട് കിട്ടുക, ഇപ്പം തന്നെ ഓരോ ഇഞ്ചുറീസ് ചെറു ചെറുതൊക്കെ നമുക്കിതിൽ വരും. ഇപ്പം ഇതേ നിസാറിൻ്റെ കൈമ അതുകൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, കുതിര കാല് വലിച്ചാണ്. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറയുകയാണേ. പക്ഷെ എന്നാലും അവരത് ഒരു പാഷനേറ്റായിട്ട് ആ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈസ് തന്നെയാണ്. അത് നമ്മൾക്ക് അതിനോടുള്ള ആ കുതിരകളോടും അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ആ ഒരു ജോലിയോടുള്ള ഒരു ഇഷ്ടം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവണേ. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ്. പക്ഷേ നമുക്കിവിടെ വെയിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മരങ്ങളൊന്നും തീരെ മുറിച്ച് കളയാറില്ല. വലിയ വലിയ മരങ്ങളൊക്കെ അതുപോലെ തന്നെ നിർത്തിയേക്കാണ്, വലുതും ചെറുതും ഒക്കെ അങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ് അവിടെ. അപ്പോൾ എന്താ വെച്ചാൽ പ്രകൃതിയെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മളങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കൂൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യാനായിട്ട് നിസാറിന് അത് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ നിസാറിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നാലാമത്തെ കാലുമലത്തെ ലാഡാണ് ആൾ ഷേപ്പും അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ കാലിനെ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് ഏകദേശം നിസാറിൻ്റെ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ മൂപ്പർക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ലക്കിയുടെ ഷൂയിങ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നിസാറ് ലക്കി ഒന്ന് നടത്തി നോക്കുകയാണ് ലാഡം അടിച്ചതിന് ശേഷം. കുഴപ്പമൊന്നുമില്ല, മൂപ്പര് കൂളായിട്ട് നടക്കുന്നുണ്ട്. ദാ അപ്പോൾ നിസാറിൻ്റെ ചെക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ലക്കിയെ പതുക്കെ നമ്മൾ സ്റ്റേബിളിലേക്ക് കയറ്റുകയാണ്. ഇത് നമ്മൾ ഊരി മാറ്റിയ പഴയ ലാടങ്ങളാണ് ഫ്രണ്ട്സ്. ഇത് നമ്മളിതുപോലെ ഇവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണം. വെറുതെ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിസാർ ഇതാ നിസാറിൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. ഇനി മൂപ്പര് ഇതൊക്കെ അതിൻ്റെ കവറിലേക്ക് ആക്കി കറക്റ്റാക്കി ബൈക്കിൽ വെച്ച് ട്രൈ ചെയ്ത് ആൾ പോകാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ ടൂൾസൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോസ്റ്റ് കുറവെന്നുള്ള സാധനങ്ങളല്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ്. അതായത് ഇതിലെ ഓരോ സാധനത്തിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല വിലയുണ്ട്. ചിലത് 4000, ചിലത് 5000, അങ്ങനെയൊക്കെ വില വരുന്ന ടൂൾസാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസും അത്രയും പെർഫെക്ഷനുള്ള ടൂൾസുമാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ആളതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ സ്പെഷ്യൽ സാധനങ്ങളാണ്. ഇതൊക്കെ ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നിസാറിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിസാർ ഇപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്ത മാസം വീണ്ടും ലക്കിക്ക് ലാഡ് അടിക്കാനായിട്ട് നിസാർ വരും. അപ്പോൾ അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, കീപ് വാച്ചിങ് അവർ ചാനൽ റോക്കി ദ ഹോസ്മാൻ. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.